നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മത്തങ്ങ വെച്ചൊരു ഹൽവ തയ്യാറാക്കാം. ഇതിന് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിട്ട് 500 ഗ്രാം മത്തങ്ങ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇതിന് രണ്ട് വിസിൽ വരുന്നവരെ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ച മത്തങ്ങ കഷ്ണങ്ങള് ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. മത്തങ്ങ കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. മത്തങ്ങ ഇതുപോലെ ഒന്ന് അരച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മത്തങ്ങ അരച്ചിട്ട് കൊടുക്കുവാണേ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഈ പരുവ ആകുമ്പോൾ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നട്ട്സും കൂടെ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹൽവ അത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വിട്ടു വരണം. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആകെ നമ്മൾ 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിട്ടു വരുന്ന പരുവത്തിൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. നട്ട്സിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 1 മണിക്കൂറെങ്കിലും വെളി വെക്കണം. 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ കമത്തിയിട്ട് കൊടുക്കാം. ഒരു പാത്രത്തിലോട്ട് ഞാൻ കമത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ആ ഹൽവ മുഴുവനും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണേ കാണാൻ. താങ്ക് യു ഓൾ.